ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഈ വിലയിരുത്തലുകളാണ്. എന്താണ് കോൺഗ്രസിന്റെ ഒരു വിലയിരുത്തൽ? ഞങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് തെരഞ്ഞെടുപ്പ് കടക്കുമ്പോൾ തന്നെ ഞങ്ങൾ ആത്മവിശ്വാസത്തോടെയാണ് കടന്നത്. ഒന്ന്, സംഘടനാ രംഗത്തുള്ള എല്ലാ നമ്മളെ കെട്ടുറപ്പുള്ള യൂണിറ്റ് തല പ്രവർത്തനങ്ങൾ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരു അഭിപ്രായ വ്യത്യാസം പാർട്ടിക്കകത്തില്ല. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ കെട്ടുറപ്പ് നമ്മൾക്ക് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു വലിയ പ്ലസ് പോയിന്റ് ആയിരുന്നു. ഞങ്ങൾ 20 out of 20 എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് ഞാൻ ഇപ്പോഴും ഇപ്പം ദിവസം മണിക്കൂർ ഒരു പക്ഷേ ദിവസങ്ങളല്ലേ ഉള്ളൂ, ഈ ഇപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുന്നു. ആ വാക്കിൻ്റെ അകത്ത് ഉള്ള അർത്ഥഗാംഭീര്യം ഞങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് 20 out of 20. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എല്ലാ നിയോജക മണ്ഡലത്തിലും ഞങ്ങൾക്ക് അത്രമാത്രം അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥയായിരുന്നു. ത്രൂ ഔട്ട് മൈ പൊളിറ്റിക്കൽ കരിയർ ദിസ് ഈസ് ദ ഫസ്റ്റ് എക്സ്പീരിയൻസ്. അത്രമാത്രം ആവേശഭരിതമായിരുന്നു നമുക്ക് ന്യൂനപക്ഷത്തിൻ്റെയൊക്കെ പിന്തുണയും പിൻബലവും. അത് മതി. ഇടതുമുന്നണിയുടെ മൊത്തത്തെ വിലയിരുത്തലാണെങ്കിലും അവർ ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നടത്തുന്നത്. അതിൽ ഇപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ പലയിടത്തും ഇത്തരത്തിലുള്ള മത വോട്ടുകൾ, വർഗീയ വോട്ടുകൾ ആ തരത്തിൽ കോൺഗ്രസ് ക്യാമ്പയിൻ നടത്തി എന്നുള്ളതാണ് പറയുന്നത്. അവർ പക്ഷേ അവരൊരു മുഴുവൻ മുന്നേ എറിയുന്നതായിരിക്കാം. അതിനെന്താണ് മറുപടി? ഞങ്ങളൊരു ക്യാമ്പയിനും നടത്തിയിട്ടില്ല. കാരണം ഞങ്ങൾ ക്യാമ്പയിൻ നടത്തണ്ട. ഞങ്ങളോടൊപ്പം ഒരുമിച്ച് നിൽക്കുന്ന മുസ്ലിം ലീഗ് ഞങ്ങളെ കൂടെ ഉള്ളെടുത്തോളം കാലം ഞങ്ങളൊരു ക്യാമ്പയിൻ നടത്തണ്ട. അവർ നമ്മുടെ പാർട്ട് ആൻഡ് പാർസലാണ്. കേവലം ഇലക്ഷൻ ക്യാൻവാസ് ചെയ്ത് വോട്ട് വാങ്ങേണ്ടുന്ന ഒരു വിഭാഗമല്ലത്. അവർ ഞങ്ങളുടെ പാർട്ടിയുടെ ഞങ്ങൾ മുന്നണിയുടെ ഭാഗമാണ്. നമ്മൾ എന്തിനു അതിനെ അധ്വാനിക്കണം? അതിന് അധ്വാനിക്കേണ്ടുന്നത് നമ്മളല്ല. നമ്മൾ ഞങ്ങളിൽ നിന്ന് വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്ന CPA പോലും CPMനെ പോലുള്ള പാർട്ടികളാണ്. ഞങ്ങളിതിനു മെനക്കെടുന്നത്.